പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സാധാരണ പാലക്കാടൻ ഗ്രാമങ്ങളിൽ കണ്ടുവരുന്ന എല്ലാ പ്രത്യേകതകളും ഈ ഗ്രാമത്തിനുണ്ട്. എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളീ കാണാൻ പോകുന്ന ഗ്രാമത്തിലുണ്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ആനിക്കോട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ആനിക്കോട് പുഴയിൽ നിന്ന് നമുക്ക് ആനിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം. നമ്മളിപ്പോൾ കയറി വന്ന പാലത്തിൻ്റെ തൊട്ടു താഴത്തുകൂടി ഒരു വഴി പോകുന്നുണ്ട്. അതുവഴി പോയാൽ നമുക്ക് ആനിക്കോട് പുഴയുടെ അടുത്തെത്താൻ പറ്റും. പൂടൂർ ആനിക്കോട് പുഴ എന്ന ഈ പുഴയുടെ പേര് നമ്മൾ കൊടുമ്പ്, ഓലശ്ശേരി, ബ്രിട്ടീഷ് പാലം എന്നിവിടങ്ങളിൽ കണ്ട് അതേ പുഴയ പിന്നീട് ഇങ്ങോട്ട് വരുന്നത്. നമുക്കിനി ആനിക്കോടുള്ള അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോവാം. പുറം ലോകം അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ ക്ഷേത്രത്തിലുണ്ട്. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടു. അങ്ങനെ ഒരു സ്ഥലം കണ്ട അവിടെ നിർത്തി ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അവിടെ നിന്ന് അമ്പലം അധിക ദൂരം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ അമ്പലത്തിനടുത്തെത്തി. ഈ അമ്പലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓരോന്നോരോന്നായി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സാധാരണ രീതിയിൽ അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലത്ത് പോവുക, ദൈവത്തിനെ പ്രാർത്ഥിക്കുക, എന്തെങ്കിലും വഴിപാട് കഴിക്കുക, തിരിച്ചു വരിക. ഇവിടെ അതൊക്കെ തന്നെ, പക്ഷെ അതിൽ കൂടുതൽ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ആനിക്കോട് പൂടൂര് കഴിഞ്ഞ് പാലപ്പൊറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1250 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇതെന്ന് പറയപ്പെടുന്നത്. ഏകദേശം 75 വർഷത്തോളം ഈ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിട്ടുണ്ട്. പിന്നീട് 2008 ജൂലൈ പുനരുദ്ധാരണം കഴിഞ്ഞു. പ്രഥമ ദേവനായിട്ട് ആനന്ദ മഹാഗണപതിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സാംബ പരമേശ്വരനായിട്ട് മഹാദേവ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ അടി താഴ്ചയിലാണ് ഈ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. മഹാദേവന്റെ തൊട്ടടുത്ത് തന്നെ ത്രിപുര സുന്ദരി ഭാഗത്തിൽ പാർവതി ദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശിവന്റെയും പാർവതിയുടെയും മുന്നിലായിട്ട് ഗണപതിയുടെ പ്രതിഷ്ഠ. ദിനം പ്രതി മകനെ നോക്കി വരുന്ന ഒരു സങ്കല്പ ഇവിടെ കാണിക്കുന്നത്. അഞ്ജനശിലയിലിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. പത്മാസനത്തിൽ ജഡമുകുടധാരിയായി ധ്യാനത്തിലിരിക്കുന്ന ശാസ്താവിന്റെ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കാണാനാണ് നമ്മളിനി പോകുന്നത്. ഈ അമ്പലത്തിന് തൊട്ടു പുറകിലായിട്ട് ഒരു പുഴയുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പുഴയാണ്. ഇവിടെ വളർത്തുന്ന അരയന്നങ്ങളെയാണ് നമ്മളീ കാണുന്നത്. ഈ അരയന്നങ്ങളെ ഇവിടെ ഒരിക്കലും കൂട്ടിലിടാറില്ല എന്നാ പറഞ്ഞത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നിലനദി ഈ ക്ഷേത്രത്തിനടുത്തെത്തുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞ് ഈ ക്ഷേത്ര സമുച്ചയം കഴിയുമ്പോൾ വീണ്ടും പടിഞ്ഞാറോട്ടൊഴുകുന്നുണ്ട്. ഈ നദിയെ ഇവിടെ ഗംഗാമാതാവായി സങ്കല്പിച്ച് ദിവസവും പൂജ ചെയ്തു വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ദിവസവും രാവിലെ പിതൃക്കൾക്കുള്ള തർപ്പണം കൂടി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അരയന്നങ്ങൾ നമ്മളോട് യാത്ര പറഞ്ഞ് അവരവരുടെ വഴിക്ക് പോയി. ഒരു വെള്ളിയാഴ്ചയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കുട്ടിക്കാലത്ത് ഏതോ ഒരു അമ്പലത്തിൽ ഇടയ്ക്ക് ഓട്ടുന്നത് കണ്ടിട്ടുണ്ട്. അതൊന്നുകൂടി കാണാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ വെള്ളിയാഴ്ചകളിൽ ഇടയ്ക്ക് കൂട്ടുന്നുണ്ട് എന്നറിയാൻ പറ്റി. അത്താളൂർ ശിവദാസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ശിവേട്ടനാണ് ഇവിടെ ഇടയ്ക്ക് കൂട്ടുന്നത്. കുറച്ചു നേരം നമുക്കിനി അദ്ദേഹത്തിൻ്റെ ഈ കലാവിരുത് ആസ്വദിക്കാം. ആയിരത്തി 1979 നമ്മുടെ ശിവേട്ടൻ ഗുരുവായൂരിൽ ചെന്ന് ചെണ്ടകൊട്ട് പഠിക്കാനായി ചേർന്നത്. 2009 ഏപ്രിൽ തൊട്ട് ഈ ക്ഷേത്രത്തിൽ വൈദിക പാഠശാലകൾ നടന്നു വരുന്നുണ്ട്. ആദ്യം 4 കുട്ടികളിൽ തുടങ്ങി ഇന്ന് 26 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കുറച്ച് കുട്ടികൾ ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുന്നവര്. അവർക്ക് വേണ്ട സ്കൂൾ വിദ്യാഭ്യാസവും ഇവിടെ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. 2015 തൊട്ട് ഗോസമർപ്പണത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു ഗോശാല പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. 9 പശുക്കൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പശുവാണ് ഈ കാണുന്ന കപില പശു. വർഷത്തിലൊരിക്കൽ ഈ കപില പശുവിൻ്റെ കൊമ്പ് പൊട്ടിപ്പോയി പുതിയ കൊമ്പ് വരാറുണ്ട്. ഈ പശുവിൽ നിന്ന് കിട്ടുന്ന പാലും അതിൽ നിന്നുണ്ടാക്കുന്ന നെയ്യും ഇവിടെ പൂജകൾക്ക് ഉപയോഗിക്കാറുണ്ട്.
കൃഷ്ണ ബ്രീഡിൽപ്പെട്ട ഒരു പശുവാണ് നമ്മൾ ഈ കാണുന്നത്. ഹൈദരാബാദിലെ രാജാക്കന്മാർ വരെ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി പൂജ ചെയ്യുന്ന ഒരു പശു അത്. എൻ്റെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് ശിവേട്ടൻ ഇന്ന് ചെണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. 5 മിനിറ്റ് ചെണ്ട കൊട്ടി കാണിച്ചു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തായം പകയ ശിവേട്ടൻ്റെ മെയിൻ ഏരിയ. ഈ ക്ഷേത്രത്തിലുള്ള കുട്ടികളെയും ശിവേട്ടൻ കൊട്ടുപഠിപ്പിക്കുന്നുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മകനും നന്നായി ചെണ്ട കൊട്ടു. തിരുവേഗപ്പുര രാമപൊതുവാളിൻ്റെ കീഴിൽ 5 വർഷക്കാലത്തോളം അദ്ദേഹം ചെണ്ട പഠിച്ചിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായി അദ്ദേഹം ഒരുപാട് കൊട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പല പ്രഗത്ഭരുടെ കൂടെ അദ്ദേഹം കൊട്ടിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാമെല്ലാമായ ഒരാളുണ്ട്. നമുക്കിനി അദ്ദേഹത്തിനെ പരിചയപ്പെടാം. എൻ്റെ പേര് ശ്യാം എന്നാണ്, ശ്യാം പ്രസാദ് എന്നാണ്. പക്ഷേ എൻ്റെ ഗുരുനാഥൻ സദാനന്ദ സരസ്വതിയാണ് എനിക്ക് വ്യാസഗുഹ ഒരു നമ്മൾ ഉപനയനം തന്ന് ഗീതാവിധികൾ സ്വീകരിച്ചു തുടങ്ങിയത്. ശ്യാം ചൈതന്യ എന്നുള്ള പേരിൽ ഈ ക്ഷേത്രത്തിൽ പ്രവർത്തനം ആരംഭിച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രവൃത്തികൾ സമൂഹത്തിന് വേണ്ടിയാവണം. വരും വശങ്ങളിൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എല്ലാവരും അറിയണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രം ആനിക്കോട് 5 മൂർത്തി ക്ഷേത്രം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്പലത്തിന് കുറച്ച് മുന്നിൽ പോയാൽ പുഴയോരത്തുകൂടി ടാറിടാത്ത റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. അറിയാത്ത വഴിയാ, എന്നാലും കുറച്ച് ദൂരം ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം അത്രയും ഭംഗിയുണ്ട് ഈ വഴി കാണാൻ. അങ്ങനെ നടന്ന് നടന്ന് പൊളിഞ്ഞു കിടക്കുന്ന ഒരു ചെക്ക് ഡാം കണ്ടു. അപ്പം അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ വാസുവേട്ടനെ പരിചയപ്പെട്ടു. പുഴയോരത്ത് പശുവിനെ കുളിപ്പിക്കുകയായിരുന്നു നമ്മുടെ വാസുവേട്ടൻ. വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ ചെക്ക് ഡാം കാരണം വെള്ളം ആ ഗ്രാമത്തിലേക്ക് കയറി. അവിടുത്തെ 2 വീടും ഒരു അമ്പലവും നശിച്ചു. പിന്നീട് കളക്ടർ ഓർഡർ ചെയ്ത പ്രകാരം ഈ ചെക്ക് ഡാം പൊളിച്ചു മാറ്റി. ഇനി നമ്മൾ ആനിക്കോടുള്ള ഒരു പഴയ തറവാട്ടിലേക്ക് പോകുന്നത്. തുളസിത്തറയും നാഗങ്ങളും അമ്പലവും നടുമിറ്റവും എല്ലാം കൂടിയുള്ള ഒരു പഴയകാല പാലക്കാടൻ തറവാട്. വടക്കേ പല്ലിക്കാട്ടെ എന്ന് പറയുന്ന ഒരു 4 കേട്ട നമ്മളിന്ന് കാണാൻ പോകുന്നു. 125 വർഷം പഴക്കമുള്ള ഒരു തറവാടത്. ഇങ്ങോട്ട് കയറി വന്നതും ആദ്യം കാണുന്ന ഒരു തുളസിത്തറ. അത് തന്നെ ഒരു ഐശ്വര്യമല്ലേ? അതിലൊരു വിളക്ക് കൂടി കൊളുത്തി വെച്ചപ്പോൾ ഭയങ്കര ഭംഗി. ഇനി നമുക്ക് ഇവിടുത്തെ സർപ്പക്കാവ് കാണാൻ പോവാം. സാധാരണ സർപ്പക്കാവിൽ പോകുമ്പോൾ ഒരു ഭയാനകമായ അന്തരീക്ഷമായിരിക്കും. പക്ഷെ ഇവിടെ എല്ലാം ക്ലീനായി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു വലിയ പുളിമരം കാണാൻ പറ്റും. കുട്ടിക്കാലത്തെ പുളിമരത്തിലേക്ക് കല്ലെടുത്തെറിയുന്നതൊക്കെ എനിക്ക് ഓർമ്മയിൽ വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം. വീടിനകത്തോട്ട് കയറിയ ഉടനെ പണ്ടത്തെ വീടുകളിൽ കണ്ടുവരുന്ന ചാരുകസേരയൊക്കെ കാണാൻ പറ്റും. ഈ കുടുംബക്കാരുടെ മനസ്സുകളിൽ ഇപ്പോഴും ഇവരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. വീടിനകത്ത് കയറിയ ഉടനെ ആദ്യം നമുക്കൊരു നടുമിറ്റം കാണാൻ പറ്റും. നമ്മൾ അകത്തോട്ട് കയറി വന്ന വാതിലായി കാണുന്നത് മരം കൊണ്ടുള്ള ജനലുകളും തൂണുകളൊക്കെ പണ്ടത്തെ വീടുകളുടെ ഒരു പ്രത്യേകതയാണ്. വർഷങ്ങൾ പഴക്കമുള്ള വാതിലുകളും ജനലുകളും തൂണുകളൊക്കെ ഇതൊക്കെ. ഈ തറവാട്ടിനകത്ത് ചെറിയൊരു റൂം അമ്പലമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ തറവാട്ടിലെ പിതൃക്കളെ ഗുരു കാരണവന്മാരായി കണ്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ ശാക്തേയം എന്ന് പറഞ്ഞ പൂജ ഈ അമ്പലത്തിന് നടത്താറുണ്ട്. അതിൽ ഇവിടുത്തെ കുടുംബക്കാരൊക്കെ ഒത്തുചേരാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു ചന്ദന കഷ്ണവും അതൊരയ്ക്കാനുള്ള കല്ലാണ് നമ്മളീ കാണുന്നത്. ഇനി നമുക്ക് ഈ തറവാട്ടിൽ ബെഡ്റൂം കാണാം. പഴയകാല മലയാള സിനിമകളൊക്കെ ഈ ബെഡ്റൂമൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. റൂമിന് പുറകിലായിട്ട് റീഡിംഗ് റൂം പോലുള്ള ഒരു ഏരിയ ഉണ്ട്. പഴയ കാലത്തൊരു മരച്ചെയറും അവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയാൽ ഇരുന്നിരിപ്പിൽ ഒരു ബുക്കൊക്കെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ഇനി നമുക്ക് പുറകിലത്തെ വാതിൽ കൂടെ ഇറങ്ങി അവിടെ എന്താണെന്ന് നോക്കാം. ആ വാതിലിനപ്പുറം ഒരു സ്വർഗം തന്നെയാണ്. ഇതിൽ നിന്ന് തേൻ കുടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പാലക്കാടൻ മണ്ണിൽ വളർന്നു വന്ന കുരുമുളക്, ഇതൊക്കെ 100% ഓർഗാനിക്കാണ്. നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ ഇതൊന്നും നമ്മളിന്ന് മിസ് ചെയ്യുന്നില്ലെന്ന്? ഇതൊന്നും ഇപ്പം നമ്മൾ പ്രിസേർവ് ചെയ്തില്ലെങ്കിൽ ഇനി ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം അതിന് മുന്നോട്ട് ഇതൊന്നും പോകില്ല. പിന്നീട് ഇതൊക്കെ വെറും ഒരു ഓർമ്മ മാത്രമാവും. ഇതൊന്നും നശിക്കാൻ വിടാതെ ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്.
ഇതും എൻ്റെ ഒരു വലിയച്ഛൻ്റെ തറവാടാണ്. ഈ തറവാട് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനിവിടെയുള്ളവർ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ തറവാടിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ഓർക്കാൻ മാത്രമേ പറ്റൂ. തറവാടിനടുത്തായിട്ട് തന്നെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലം നടത്തിപ്പുകാർ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നവരാണ്. ഇവരിവിടെ വന്നപ്പോൾ ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലം പല്ലിക്കാട് തറവാട്ടിൽ നിന്ന് കൊടുത്തു. പിന്നീട് അവരിവിടെ ഭഗവതിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ അടുത്തൊരു ചെക്ക് ഡാമുണ്ട്, നമുക്കത് കാണാൻ പോവാം. തറവാടിന് മുന്നിൽ കൂടെ പോകുന്ന വഴി കൂടെ പോയാൽ നമുക്കവിടെ എത്താൻ പറ്റും. പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുള്ള ചെറിയ ഗ്രാമ വഴികൾ, ഇങ്ങനെയുള്ള വഴികളിൽ കൂടെ കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് പണ്ടുള്ള ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്ന ആനിക്കോട് പാലമാണ് ഇവിടെ നിന്നാ കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഒറ്റപ്പാലത്ത് നമ്മൾ പോയി കണ്ട ചെക്ക് ഡാമാണ് എനിക്ക് ഓർമ്മ വന്നത്. അധികം വെള്ളമില്ലാത്ത കാരണം ഇതുവഴി ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. രാവിലത്തെ സമയ കാരണം ഒരുപാട് പേര് ഇവിടെ കുളിക്കുന്നുണ്ട്. പുഴയും ഗ്രാമവഴികളും അമ്പലങ്ങളും നെൽപ്പാടങ്ങളും എല്ലാം കൂടി ചേർന്ന ഒരു തനി പാലക്കാടൻ ഭംഗി നമുക്കിവിടെ ആനിക്കോട് കാണാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ തിരിച്ചു വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.